നല്ലൊരു ബീൻസ് തോരനാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ബീൻസിൻ്റെ ആ കളറും രുചി മണവും ഒന്നും കുറയാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്കൊരു ബീൻസ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണേ. കടുക് പൊട്ടിച്ച് ഉഴുന്നുപരിപ്പ് ഈ ഒരു കളറാക്കി എടുക്കുകയും വേണം. അതിൽ കിടന്ന ബീൻസ് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ ഒരു രണ്ട് ഉണക്കമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവോള നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. രണ്ട് മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരു 10-15 സെക്കൻഡ് ആ പൊടി ഒന്ന് വാട്ടിയ ശേഷം നമുക്കതിലേക്ക് ബീൻസ് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസാണ്, കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ടേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്, ഒത്തിരി വേണ്ട. ഏതാണ്ട് 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും നമ്മുടെ ബീൻസ് വെന്ത് കിട്ടാൻ. അത് നമ്മൾ ഉപയോഗിക്കുന്ന വാങ്ങുന്ന ബീൻസിൻ്റെ മൂപ്പനുസരിച്ചിരിക്കും. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വയ്ക്കാം. ബീൻസ് നന്നായിട്ട് വെന്ത ശേഷം വേണം കേട്ടോ നമ്മളതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അരയ്ക്കണ്ട. ഈ ഒരു പരുവത്തിന് ഒതുക്കിയെടുത്താൽ മതി. ഒതുക്കിയെടുത്ത തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കുക. ഇനി തുറന്ന ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബീൻസ് തോരൻ റെഡിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ബീൻസ് തോരൻ ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.